പ്രഭാതം വരുവാൻ പോകുന്നു. അല്ല, നീ ഇരുളിനായി കാത്തിരിക്കുന്നെങ്കിൽ ഇതാ ഒരു രാത്രി കടന്നു വരുവാൻ പോകുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്നോടൊരു ചോദ്യം ചോദിക്കുന്നു. സഹോദര സഹോദരി, നീ ഏതിനായി കാത്തിരിക്കുന്നു? ഒരു പ്രഭാതവും കടന്നു വരാൻ പോകുന്നു, ഒരു രാത്രിയും കടന്നു വരാൻ പോകുന്നു. നീ വെളിച്ചത്തിനായി കാത്തിരിക്കുന്നെങ്കിൽ നിനക്കിതാ ഒരു പ്രഭാതം കടന്നു വരാൻ പോകുന്നു. അല്ല, നീ ഇരുട്ടിന് വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ, നീ ന്യായവിധിക്ക് വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ഒരു രാത്രിയും കടന്നു വരാൻ പോകുന്നു. ആകയാൽ നീ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു? ഒരു ദൈവപൈതലേ, നമ്മുടെ ജീവിതത്തിലെ കാത്തിരിപ്പ് പ്രഭാതത്തിന് വേണ്ടി ആയിരിക്കട്ടെ. ഉഷസിന്റെ ഉദരത്തിൽ നിന്നും യുവാക്കളായ മഞ്ഞുകണങ്ങൾ സ്വമേധാദാനമായി അപ്രഭാളികളെ ആകാശപാളികളെ ഭേദിച്ചു പറന്നുയരുന്ന ആ ഉയർപ്പിന്റെ പൊൻപുലരി ആയിരിക്കട്ടെ നമ്മുടെ പ്രതീക്ഷ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാഹളനാദം കേൾക്കുന്ന ഒരു ശോഭന പ്രഭാതത്തെ സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം, ഉഷസിന് വേണ്ടി കാത്തിരിക്കാം. വിളിച്ചു പറയുന്നു, നീ ഏതിനായി കാത്തിരിക്കുന്നു? പ്രഭാതവും വരുന്നു, രാത്രിയും വരുന്നു. കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന സഹോദര, നിനക്കൊരു പ്രഭാതം വരാൻ പോകുന്നു. അല്ല, ഇതൊന്നും ചിന്തിക്കാതെ പാപത്തിൽ ജീവിക്കുന്നവനെ ഒരു രാത്രി കടന്നു വരാൻ പോകുന്നു. കാവൽക്കാരൻ ചോദിക്കണമെന്ന് ചോദിച്ചോ? കാവൽക്കാരന്റെ ഡ്യൂട്ടി ചെയ്യുകയാണ്. കാവൽക്കാരെന്ന് പറയുമ്പോൾ കർത്താവിന്റെ ശുശ്രൂഷകരാ. ഞങ്ങൾ ഇന്ന് രാത്രി സധൈര്യം ഈ ഉച്ചസ്ഥൈര്യം ഈ വിഷയം എടുത്തുവിടെ പറയാൻ കാരണം, ഞങ്ങളുടെ ജോലി, കാവൽക്കാരന് ജോലിയുണ്ട്. കാവൽക്കാരൻ വിളിച്ചു പറയണം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ലോകത്തോട് വിളിച്ചു പറഞ്ഞേ പറ്റത്തുള്ളൂ, അത് കാവൽക്കാരന്റെ ജോലിയാണ്. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33:6 വരുമ്പോൾ അവിടെ പറയുന്നു, കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ടിട്ട് വിളിച്ചു പറയാതെ ഇരുന്നാൽ. വായിച്ചു നോക്കിയാട്ടെ, എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33:6 വായിച്ചാട്ടെ. എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാഹളം ഊതാതെയും ജനം കരുതിക്കൊള്ളാതെയും ഇരുന്നിട്ട്. പ്രിയ മക്കളെ, കാവൽക്കാരന്റെ ജോലിയാണ് വാൾ വരുന്നത് കണ്ടിട്ട് കാഹളം മുഴി വിളിച്ചു പറയണം, വാൾ വരുന്നേ, ഒരു ന്യായവിധി വരുന്നുണ്ട്, നിങ്ങൾ ഒരുങ്ങി ഇരുന്നു കൊള്ളുവീൻ. അത് വിളിച്ചു പറയണം. ആ ഉത്തരവാദിത്തം കാവൽക്കാരന്റെ പക്കലുണ്ട്. കർത്താവിന്റെ ശുശ്രൂഷകരായി ഞങ്ങൾ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഒരു കൂരിട്ടിന്റെ രാത്രി വരാൻ പോകുന്നു. ദൈവക്രോധം ഭൂതലത്തെ മൂടുവാൻ പോകുന്നു. ലോകത്ത് ദൈവത്തിന്റെ ന്യായവിധി വരുവാൻ പോകുന്നു. അതിനു മുമ്പ് നമ്മുടെ കർത്താവ് യേശു മടങ്ങി വരും. ആകയാൽ നീ ഒരുങ്ങിക്കൊള്ളുവീൻ. ഇത് കാഹളമൂതി ഞങ്ങൾ ദേശത്തോട് വിളിച്ചു പറയുന്നു. ഇത് അവൻ അടുക്കൽ വാതിൽക്കലായിരിക്കുന്നു. കർത്താവിന്റെ വരവിനോട് നമ്മൾ അടുത്തിരിക്കുകയാണ്. ദൈവമക്കളെ, കാലങ്ങളും സമയങ്ങളും ഇനി അധികമില്ല. നമ്മളൊരു അവസാന കാലഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ നിലവാരത്തിൽ ലോകത്തിന് അധികാലം മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തില്ല. ഇന്നത്തെ ലോകമെന്ന് പറയുമ്പോൾ ഞാൻ കുറിവാക്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു സന്ധ്യാ കാലഘട്ടത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്, ഒരു അവസാന കാലഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ലോകം രണ്ട് വ്യക്തികളെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ലോകത്തിൽ ആഹ്വാനമുള്ള ജനതകളെ എടുത്തു കഴിഞ്ഞാൽ രണ്ട് വ്യക്തികളെ എതിരേൽക്കുവാൻ ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് യേശുവിനെ എതിരേൽക്കുവാൻ, കർത്താവിനെ എതിരേൽക്കുവാൻ ദൈവമക്കൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് അന്തിക്രിസ്തുവിനെ എതിരേൽക്കുവാൻ, എതിർ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടു പേരെ എതിരേൽക്കുവാൻ ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ദൈവമക്കൾ കർത്താവിനെ എതിരേൽക്കുവാൻ ഒരുങ്ങുമ്പോൾ ലോകം എതിർ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ആമോസ് പ്രവാചകൻ വിളിച്ചു പറഞ്ഞത്, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. സ്തോത്രം, യേശു വരാറായി. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കർത്താവിനെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. യഹൂദ ജനത അവരുടെ മശിഹയെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അവരറിയുന്നില്ല, അവർ കാത്തിരിക്കുന്ന മശിഹ നമ്മളുടെ പ്രത്യാശയായ നമ്മുടെ രക്ഷാനായകനായ യേശു തന്നെയാകുന്നുവെന്ന്. അവന്റെ പ്രത്യക്ഷതയിൽ അതവർക്ക് മനസ്സിലായി തീരും. അവർ കാത്തിരിക്കുന്ന മശിഹയുടെ ആഗമനത്തിന് വേണ്ടി. പ്രിയാടിയ മക്കളെ, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം കർത്താവ് വരുവാൻ കാത്തിരിക്കുമ്പോൾ ലോകം കാത്തിരിക്കുന്നു എതിർ ക്രിസ്തുവിന് വേണ്ടി. ഈ ലോകത്തെ മുഴുവനും ഏകീകരിച്ച് ഭരിക്കുവാൻ കഴിവുള്ള ഒരാഗോള നേതാവ് വരുവാൻ കാത്തിരിക്കുകയാണ്. കാരണം ലോകം ഇന്ന് സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് ആവശ്യം ഒരു അന്തർദേശീയ നേതാവാണ്. ലോകത്തെ മുഴുവനും ഭരിക്കുവാൻ കഴിവുള്ള ഒരു അന്തർദേശീയ നേതാവ്. കാരണം ലോകത്തെ പലവിധമായ
പ്രതിസന്ധി കൊണ്ട്, ഒരു ഭാഗത്ത് സാമ്പത്തിക പ്രതിസന്ധി, മറ്റൊരു ഭാഗത്ത് ഭീകരവാദം, മറ്റൊരു ഭാഗത്ത് യുദ്ധത്തിന്റെ ഭീതികൾ, മറ്റൊരു ഭാഗത്ത് പ്രകൃതിക്ഷോഭം, ലോകം ഭയങ്കരമായ പ്രതിസന്ധികളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന് ആവശ്യം ലോകത്ത് സമാധാനം കൊടുക്കുവാൻ കഴിവുള്ള ഒരാഗോള നേതാവ് എതിർക്രിസ്തു. അതിനുവേണ്ടി ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുക. യൂറോപ്യൻ കോമൺ മാർക്കറ്റിന്റെ സൂത്രധാരനും നാറ്റോയുടെ മുൻ സെക്രട്ടറി ജനറലുമായി ഡോക്ടർ ഹെൻറി സ്പാർക്ക് ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് നടത്തിയ ഒരു പ്രസംഗത്തിൽ താൻ ഇപ്രകാരം ഈ അടുത്ത കാലത്ത് പറഞ്ഞു. എന്താ ഹെൻറി സ്പാർക്ക് പറഞ്ഞെന്നറിയാമോ? നമുക്ക് ആവശ്യം ഒരു പുതിയ സംഘടനയോ കമ്മിറ്റിയോ അല്ല, മറിച്ച് അനുദിനം മുങ്ങിക്കൊണ്ടിരിക്കുന്ന വലിയ സാമ്പത്തിക തകർച്ചയിൽ നിന്നും അസമാധാനത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ കഴിവുള്ള സർവസമ്മതനായ ഒരു നേതാവിനെയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ കാണിച്ചു തരൂ. അയാൾ ദൈവമായാലും അയാൾ പിശാചായാലും ഞങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ ഒരുക്കമാണ്. ആകയാൽ മനസ്സിലാക്കിക്കോ, പിശാചായാലും സർവസമ്മതനായ ഒരാഗോള നേതാവിനെ എതിരേൽക്കുവാൻ ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കണോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, എതിർക്രിസ്തു രംഗപ്രവേശം ചെയ്യുവാൻ ലോകമാകമാനം സാഹചര്യങ്ങൾ അനുകൂലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്തർദേശീയ തലത്തിൽ നിങ്ങൾ നോക്കിക്കോ, സാമ്പത്തികമായിട്ട്, രാഷ്ട്രീയമായിട്ട്, മതപരമായിട്ട് ഒരു ഏകീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര ശക്തികൾ ഞാനും നിങ്ങളും ചിന്തിക്കുന്നതിനപ്പുറത്ത് ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? എതിർക്രിസ്തുവിനെ വരവേൽക്കുവാൻ. ഇന്ന് ഞാനും നിങ്ങളും കാണുന്നത് ലോകത്തിന്റെ യഥാർത്ഥ ചിത്രമല്ല ദൈവമക്കളെ. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് ലോകത്ത് ആഗോള വ്യാപകമായി പ്രവർത്തിക്കുന്ന അന്തർദേശീയ ശൃംഖലകൾ ലോകത്തിലുണ്ട്. നിങ്ങൾക്കറിയാം, ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ ഒരു ചലച്ചിത്രം പുറത്തു വന്നു. നിങ്ങൾക്കറിയാം, കേരളം ഉൾപ്പെടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുമിച്ച് ഒരേ സമയം റിലീസ് ചെയ്ത ഒരു മലയാള ചിത്രമായിരുന്നു. വളരെ സാമ്പത്തികമായി വളരെ ലാഭം കൊയ്ത ഒരു മലയാള ചിത്രം ലൂസിഫർ. കണ്ടവരാരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കാണത്തില്ലെന്ന് ഞാൻ ചിന്തിക്കുന്നു. ലൂസിഫർ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ റിലീസ് ചെയ്ത ഒരു ചിത്രമാണ് ലൂസിഫർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ചിത്രം റിലീസ് ചെയ്ത് വൻ വിജയമായിരുന്നു. പക്ഷേ എന്താണ് ഈ ചിത്രം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്? അത് നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരാശയമാണ്. ഈ ചിത്രത്തിന്റെ ഡയറക്ടർ ഒരു പത്രമാസികയ്ക്ക് നൽകിയതായ അഭിമുഖത്തിൽ ഈ സിനിമ നൽകുന്ന സന്ദേശത്തെ കുറിച്ച് പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. താൻ പറഞ്ഞത്, താൻ ഈ സിനിമയുടെ സന്ദേശത്തെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ലോകം, ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന ഈ ലോകം, നമ്മുടെ ചുറ്റുപാടും ഇന്ന് കാണുന്നതായ സംഭവങ്ങൾ, ഇന്ന് ഈ കാണുന്ന കാഴ്ചകളൊക്കെ യഥാർത്ഥത്തിലുള്ള കാഴ്ചകളല്ല. ലോകത്തിൽ ഒട്ടുമിക്ക സംഭവങ്ങളും യഥാർത്ഥമായ കാഴ്ചകളല്ല, മറ്റ് ആരുടെയൊക്കെയോ സൃഷ്ടിയാണത്. അതിന്റെ പിന്നിൽ ആരൊക്കെയുണ്ട്? ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുവാൻ കഴിവുള്ള കൺട്രോൾ സെന്ററുകളുണ്ട്. സാധാരണക്കാർക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത പവർ സെന്റേഴ്സ് ലോകത്ത് ജീവിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും വാണിജ്യപരമായിട്ടും മതപരമായിട്ടും ലോകത്തെ നിയന്ത്രിക്കുവാൻ കഴിവുള്ള നിഗൂഢ സംഘടന ഇന്ന് ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ സംഘടനയുടെ പേരാണ് ഇലുമിനാത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ആ ചിത്രം ലോകത്തിന് നൽകിയ സന്ദേശം. ആ ഇലുമിനാത്തി എന്ന് പറയുന്ന അന്തർദേശീയ സംഘടനയുടെ ദൈവമാണ് ലൂസിഫർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ചിത്രത്തിൽ എന്ത് പേരിട്ടത്? ലൂസിഫർ. ഇന്ന് ഈ കാണുന്ന ലോകത്ത് നമ്മൾ കാണുന്നു, ഇപ്പൊ പെട്രോളിന്റെ വില വർദ്ധിക്കുന്നു, ഓഹരി വിപണി കുതിച്ചു താഴുന്നു, ഓഹരി വിപണി താഴോട്ട് പോകുന്നു, സ്വർണത്തിന്റെ വില കൂടുന്നു, രത്നത്തിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, പെട്രോളിന്റെ വില കൂടുന്നു, പെട്രോളിന്റെ വില താഴുന്നു, ബാങ്കുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുന്നു. ലോകത്ത് നമ്മൾ നോക്കുമ്പോൾ ഓരോ ദിവസവും ഓരോരോ വാർത്തകൾ വരുന്നു. ചിന്തിക്കണം, ഇതൊന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. ലോകത്തെ പെട്രോൾ വില കൂടുന്നതിലും സ്വർണ മാർക്കറ്റിൽ വില വ്യത്യാസം വരുന്നതിലും രത്ന വ്യാപാരത്തിൽ വില വ്യത്യാസം വരുന്നതിലും പെട്രോളിന്റെ വില വ്യത്യാസത്തിലും ഷെയർ മാർക്കറ്റിന്റെ വ്യത്യാസത്തിലും ബാങ്കിങ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കുമെല്ലാം പിന്നിൽ അധികാര കേന്ദ്രങ്ങളുണ്ട്. ലോകത്തെ മുഴുവനും കൺട്രോൾ ചെയ്യുവാൻ കഴിവുള്ള അധികാര കേന്ദ്രങ്ങൾ, പവർ സെന്റേഴ്സുകളുണ്ട്. ഒരു അത് ലോകത്തിലെ സാധാരണക്കാർക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത അധികാര കേന്ദ്രങ്ങൾ അന്തർദേശീയ തലത്തിൽ രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും മതപരമായിട്ടും പ്രവർത്തിക്കുന്നു.
അതിനൊരു സംഘടനയുണ്ട്, ഒരു സീക്രട്ട് സൊസൈറ്റി ഉണ്ട്. ആ സൊസൈറ്റിയുടെ പേരാണ് ഇലുമിനാറ്റി. ഇലുമിനാറ്റി എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം എൻലൈറ്റൻഡ് എന്നാണ് ഇംഗ്ലീഷിൽ. എന്ന് വെച്ചാൽ കണ്ണുകൾ തുറക്കപ്പെട്ടവർ, പ്രകാശിപ്പിക്കപ്പെട്ടവർ എന്നാണ് അതിന്റെ അർത്ഥം. അവരുടെ ദൈവം ലൂസിഫറാണ്. അവരുടെ ആപ്തവാക്യം ഉൽപ്പത്തി പുസ്തകം 3:5 അവിടെ പറയുന്നു, നീ തിന്നുന്ന നാളിൽ നിന്റെ കണ്ണുകൾ തുറക്കും. എന്ന് വെച്ചാൽ ഇവരുടെ അടയാളം തുറക്കപ്പെട്ടൊരു കണ്ണാണ്. ആ കണ്ണ് തുറക്കപ്പെട്ട കണ്ണ്, ലൂസിഫർ തുറന്നുകൊടുത്ത കണ്ണ്, പ്രകാശിപ്പിക്കപ്പെട്ടവർ, കണ്ണുകൾ തുറക്കപ്പെട്ടവർ. ഇന്ന് ലോകത്തിലൊരു അന്താരാഷ്ട്ര ശൃംഖല തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ദൈവമക്കളെ, ലോകത്തിലെ പ്രശസ്തമായ സമ്പന്നമായ 13 രാജകുടുംബങ്ങൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാരും IT വിദഗ്ധരും ഉൾപ്പെടെ സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികൾ ഇതിന്റെ പിന്നിലുണ്ട്. അനേക സമ്പന്നരായി കോർപ്പറേറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓയിൽ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. വലിയ വലിയ ഫൗണ്ടേഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു അന്തർദേശീയ ശൃംഖല ലോകത്ത് സ്ഥാപിച്ചിട്ട് അതിനവർ ഒരു ദൈവത്തെ കണ്ടെത്തി. ആ ദൈവം ലൂസിഫർ ആകുന്നു. അവരുടെ അടയാളമാണ് തുറക്കപ്പെട്ട കണ്ണ്. അവർക്കൊരു അന്തർദേശീയ രഹസ്യ സംഘടനയുണ്ട്, ഇലുമിനാറ്റി എന്നാണ്. ലോകം മുഴുവനുമുള്ള സമ്പന്നരും ധനാഢ്യരും കോർപ്പറേറ്റുകളും ആ സംഘടനയിൽ രഹസ്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണക്കാർക്ക് ആ സംഘടനയിൽ എത്തിച്ചേരുവാൻ സാധിക്കത്തില്ല. അതൊരു സീക്രട്ട് സൊസൈറ്റിയാണ്. അതിന് ചില വ്യവസ്ഥകളുണ്ട്. അതിന്റെ വ്യവസ്ഥകൾ എന്ന് പറയുമ്പോൾ അതിൽ അവർക്ക് മാത്രം, അതിൽ അംഗങ്ങൾക്ക് മാത്രം അറിയാവുന്ന സീക്രട്ടായിട്ടുള്ള ലാംഗ്വേജ് ഉണ്ട്, രഹസ്യ ഭാഷയുണ്ട്. ഇവർക്ക് പരസ്പരം തിരിച്ചറിയുവാനുള്ള രഹസ്യ കോഡുകളുണ്ട്. ഇവർക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തും ജീവിക്കുവാനുള്ളതായ കഴിവ് ഇവർക്കുണ്ട്. അടുത്തത്, ഇവർക്ക് ലോകത്തിന്റെ സകല അവസ്ഥകളെയും മാറ്റിമറിക്കുവാൻ കഴിയുന്ന 9 വിധമായ അറിവുകൾ അവരുടെ ഭാഗത്തുണ്ട്. അതിൽ ശാസ്ത്രമുണ്ട്, യുക്തിയുണ്ട്, മതമുണ്ട്, യുദ്ധരീതിയുമുണ്ട്. മനുഷ്യന്റെ ചിന്തയ്ക്ക് അതീതമായിട്ടുള്ള 9 അറിവുകൾ അവരുടെ പക്കലുണ്ട്. ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കുന്നത്, ഇതിലേതെങ്കിലും ഒരറിവ് ഒരു ടെററിസ്റ്റിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലോകം ഉണ്ടായിരിക്കത്തില്ല. അത്രമാത്രം നിഗൂഢമായ വിജ്ഞാനം അവരുടെ കയ്യിലുണ്ട്. കാലാകാലങ്ങളിൽ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന 9 ഗ്രന്ഥങ്ങൾ അവരുടെ പക്കലുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ലോകത്തെ എങ്ങനെ ഭരിക്കാം, സമൂഹത്തെ മുഴുവനും എങ്ങനെ കൈക്കലാക്കാം, ഒരു മനുഷ്യനെ തൊട്ട് എങ്ങനെ കൊല്ലുവാൻ സാധിക്കും, ലേസർ ടെക്നോളജിയിലൂടെ എങ്ങനെ ലോകത്തെ യുദ്ധം ജയിക്കുവാൻ സാധിക്കും, ബയോകെമിക്കൽ ആയുധങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം, ഇങ്ങനെ ഭയങ്കരമായി വിജ്ഞാനങ്ങളുള്ള 9 ഗ്രന്ഥങ്ങൾ അവർക്കുണ്ട്. ആഗോള തലത്തിൽ ഒരു അന്തർദേശീയ പൈശാചിക സംഘടന നിഗൂഢമായി പ്രവർത്തിക്കുന്നുണ്ട്. ദൈവമക്കളെ, ആ സംഘടനയുടെ പേര് ഇലുമിനാറ്റി. അതിന്റെ അടയാളമാണ് തുറക്കപ്പെട്ട ഒരു കണ്ണ്. അവരുടെ ദൈവമാണ് ലൂസിഫർ. അവരുടെ നടുവിൽ നിന്നും യേശുക്രിസ്തുവെന്ന ആഗോള നേതാവ് ലോകത്തിലേക്ക് എഴുന്നേറ്റ് വരും. ദൈവത്തിന്റെ വചനം പഠിക്കുന്ന ഒരു പ്രവചന പഠിതാവിന് സംശയലേശമെന്നെ പറയുവാൻ സാധിക്കും, യേശുക്രിസ്തു ഒരു ഇലുമിനാറ്റി തന്നെയായിരിക്കും. കാരണം തിരുവെഴുത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ലോകത്തെ ഭരിക്കാൻ വരുന്ന യേശുക്രിസ്തു ഒരു ഇലുമിനാറ്റി ആയിരിക്കും. എവിടെ എഴുതിയിരിക്കുന്നത്? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7:8 വായിച്ചു നോക്കിക്കോ. അവിടെ കാണുന്നു, യേശുക്രിസ്തു ഒരു ഇലുമിനാറ്റി ആയിരിക്കും. അതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു? ഓരോ ഭയങ്കരമായ മൃഗം ദാനിയേൽ കാണുകയാണ്. അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ തലയിൽ 10 കൊമ്പുകളുണ്ട്. അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ കമ്പ്, ആ കൊമ്പ് മുളച്ചു കണ്ടു. ആ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ ഒരു കണ്ണുണ്ടായിരുന്നു. സ്തോത്രം. മനുഷ്യന്റെ കണ്ണുപോലെയുള്ള കണ്ണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇലുമിനാറ്റികളുടെ അടയാളമാണ്. സ്തോത്രം. ഈ സീക്രട്ട് സൊസൈറ്റിയുടെ അടയാളമാണ്. നിങ്ങൾ ചിന്തിക്കണം, ക്രിസ്തുവിന് 550 വർഷങ്ങൾക്ക് അപ്പുറത്ത് പ്രവാചകനായ ദാനിയേല് യേശുക്രിസ്തു ലോകത്തിൽ വരുമ്പോൾ അവൻ ഒരു കണ്ണടയാളമായിരിക്കുമെന്ന് ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇലുമിനാറ്റി എന്ന് പറയുന്ന പൈശാചിക സംഘടന അന്താരാഷ്ട്ര തലത്തിൽ ലോകം മുഴുവൻ അടക്കി വാഴുമ്പോൾ ഞാനും നിങ്ങളും ചിന്തിക്കുന്നതിനപ്പുറത്ത്
യേശുക്രിസ്തു ലോകത്ത് പ്രത്യക്ഷപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ സംജാതമായി കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് അപകടത്തിലേക്കാണ്. ദൈവമക്കളെ, സാത്താനിസം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ലൂസിഫർ ആരാധനകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. എത്രയോ യവനക്കാർ അതിന്റെ പിടിയിൽ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും കണ്ടിട്ട് കാണാത്ത പോലെ ജീവിക്കരുത്. ഇതത് യവനലോകത്തിന്റെ പോക്ക് നോക്കിയാൽ മതി. മാസോണിക് മൂവ്മെന്റുകള്, സാത്താന്റെ സംഘടനകള്, സാത്താന്റെ അധിനിവേശം എത്രമാത്രം ഉണ്ടെന്നുള്ളത് യൗവനക്കാരുടെ ജീവിത രീതി നോക്കിയാൽ മതി. സമൂഹത്തിന്റെ അധാർമ്മികതകൾ വർദ്ധിച്ചു വരുന്നു. ശരീരത്തിൽ ടാറ്റു കുത്തി, പച്ച കുത്തി, ചിത്രങ്ങൾ വരച്ച് ടാറ്റു കുത്തിക്കൊണ്ട് നടക്കുന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താനിസമാണ്. ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കുന്നു. ചിലരുടെ ശരീരത്തിൽ ആണികൾ തറച്ചവർ ഉന്മാദം കണ്ടെത്തുന്നു. അതിന്റെ പിന്നിൽ സാത്താനികമാണ്. ചിലര് മുടി നീട്ടി വളർത്തുന്നു, വളരെ വൃത്തിഹീനമായിട്ട് മുടി നീട്ടി വളർത്തുന്നു. ചിലര് മീശ കളഞ്ഞിട്ട് താടി മാത്രം വളർത്തിക്കൊണ്ട് നടക്കുന്നു. ചിലര് കീറിപ്പറിഞ്ഞ ലജ്ജാകരമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നടക്കുന്നു. ചിലര് മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും ലഹരികൾക്കും അടിമകളായി ജീവിക്കുന്നു. എംബ്ലങ്ങളോടുകൂടിയ സാത്താന്യ അടയാളങ്ങളോടുകൂടിയ ടീഷർട്ടുകൾ ധരിക്കുന്നു. മെറ്റൽ മ്യൂസിക്കുകളും വാദ്യ സംഗീതങ്ങളുടെ പിന്നാലെ യൗവനക്കാർ ഓടിക്കൊണ്ടിരിക്കുന്നു. പരിഷ്കൃതമായ രീതിയിൽ ആഭാസകരമായി ബൈക്കുകളിൽ അവർ ചീറിപ്പായുന്നു. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കിക്കോ, അവരെയൊക്കെ നിയന്ത്രിക്കുന്നത് സാത്താന്യമായ ഒരു ശക്തിയുണ്ട്. ഒരു അന്ധകാരത്തിന്റെ വ്യാപാര ലോകത്തിലുണ്ട്. ലോകം യേശുക്രിസ്തുവിന്റെ കയ്യിൽ അകപ്പെടാൻ പോകിയാണ്. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരുവെടുത്ത് വിളിച്ചു പറയുന്നു, ഇരുട്ടിനു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് രാത്രി വരാൻ പോകുന്നു. പക്ഷെ ദൈവമക്കൾക്ക് ഒരു പ്രത്യാശയുണ്ട്. വെളിച്ചത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഒരു പ്രബോധം നടന്നു വരാൻ പോകുന്നു. അതിനു മുമ്പ് യേശു വരും. സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ വിളിക്കട്ടെ. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ വരവിനോട് നമ്മൾ അടുത്തുപോയി. ലോകത്തിന്റെ ഓരോ സംഭവങ്ങളും വിളിച്ചു പറയുന്നു. കാലങ്ങളും സമയങ്ങളും ഇനി അധിക ദൂരം മുന്നോട്ടില്ല. ദൈവമക്കളെ, കർത്താവിന്റെ വരവ് അടുത്തുപോയി. യഹൂദൻ മസിഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നിങ്ങൾക്കറിയാമോ വിലാപം അതിൽ? യഹൂദൻ ദിവസം 3 പ്രാവശ്യം പോയി തലമുട്ടി പ്രാർത്ഥിക്കും. എന്താ യഹൂദൻ പ്രാർത്ഥിക്കുന്നത്? യഹോവേ എന്നവൻ വിളിക്കത്തില്ല. അവന്റെ പരിശുദ്ധ നാമം, അവന്റെ നാമുകൊണ്ട് ദൈവത്തിന്റെ നാമം എടുക്കത്തില്ല. അവൻ പ്രാർത്ഥിക്കുക, അഡോണായി എന്ന വിളിക്കുക. അഡോണായി, ഞങ്ങളുടെ കാലത്ത് തന്നെ മസിഹ വെളിപ്പെടണമേ, ഞങ്ങളുടെ കാലത്ത് തന്നെ മസിഹ വെളിപ്പെടണമേ, ഞങ്ങളുടെ കാലത്ത് തന്നെ മസിഹ വെളിപ്പെടണമേ. ഒരു ദിവസം 3 പ്രാവശ്യം വിലാപം അതിലിൽ പോയി തലമുട്ടി കരഞ്ഞ് യഹൂദൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് മസിഹ വെളിപ്പെടുവാൻ വേണ്ടി. കർത്താവിന്റെ വരവിനോട് നമ്മൾ ഏറ്റവും അടുത്തിരിക്കുന്നു. യഹൂദന്മാർ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സിയോൻ മലയിൽ ദാവീദ് രാജാവിന്റെ ശവകുടീരത്തിന്റെ സൂക്ഷിപ്പുകാരനായ ഒരു റബിയുണ്ട്, റബി യൂസഫ് ബർഗർ. ഇദ്ദേഹം ഈ അടുത്തിടയ്ക്ക് ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. ആ പ്രസ്താവന നടത്തുവാൻ കാരണം 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതായ ഒരു യഹൂദനായ വാനഗോള നിരീക്ഷകനുണ്ടായിരുന്നു. യഹൂദന്മാർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്, വാനഗോള നിരീക്ഷണത്തിൽ യഹൂദന്മാർ വിദഗ്ധരാ. അതുകൊണ്ടാണല്ലോ നക്ഷത്രം കണ്ടുടനെ യേശു ജനിച്ച കാര്യം, യഹൂദന്മാരുടെ രാജാവ് ജനിച്ച കാര്യം വിദ്വാൻമാർ കണ്ടുപിടിച്ചത്. ഇനി യഹൂദന്മാർക്ക് അതിൽ വിശേഷമായി കഴിവുണ്ട്. 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന റബി ജോസഫ് മോസസ് ബർമായിമോൻ എന്ന് പറയുന്നൊരു വാനഗോള ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. ഈ മോസസ് ബർമായിമോന്റെ പഠനങ്ങൾ വെച്ച് ഈ ദാവീദ് രാജാവിന്റെ ശവകുടീരത്തിന്റെ സൂക്ഷിപ്പുകാരനായ റബി യൂസഫ് ബർഗർ കണക്കുകൂട്ടി പറഞ്ഞിരിക്കുന്നത്, 2022 ശേഷം ഏതു സമയത്ത് മസിഹ യെരുശലേമിൽ പാലസ്തീനിൽ പ്രത്യക്ഷപ്പെടുമെന്നാണ്. 2022 ശേഷം ഏതു സമയത്ത് മസിഹ പ്രത്യക്ഷപ്പെടും. അതിനു വേണ്ടി അവർ ഒരുങ്ങി കാത്തിരിക്കുന്നു. അത് മാത്രമല്ല, ഓർത്തഡോക്സ് ജൂവിഷ് സൊസൈറ്റി അതോറിറ്റിയുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള റബിയാണ് ഈ ചെയിം കാനുസ്കി യഹൂദന്മാരോട് പറഞ്ഞിരിക്കുന്നത്, പുറത്തു പോയിരിക്കുന്ന സകല യഹൂദന്മാരും യെരുശലേമിലേക്ക് മടങ്ങി വരണം. യെരുശലേമിൽ നിന്ന് യഹൂദന്മാർ അനാവശ്യമായി പുറത്തേക്ക് കടന്നു പോകരുത്. അതിന്റെ കാരണം എന്തെന്നറിയാമോ? മസിഹയുടെ ആ
ആഗമനമെടുത്തിരിക്കുന്നു. മശിഹവരായി മശിഹയുടെ ആഗമനത്തിന് വേണ്ടി അവർ യഹൂദന്മാർ ഒരുപോലെ കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി അവർ അവരെ ആലയം പണിയുവാൻ ഒരുക്കി കാത്തു വെച്ചുകൊണ്ടിരിക്കുന്നു. അവർ വിശ്വസിക്കുന്ന മശിഹ വന്നിട്ട് ആലയം പണിയുവാൻ ഇടയായി തീരും. 2009 ഓഗസ്റ്റ് മാസത്തിൽ അവർ പണിയുവാൻ പോകുന്ന ആലയത്തിന്റെ മാതൃക അവർ പരസ്യമായിട്ട് അംഗീകരിക്കുകയുണ്ടായി. അത് മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ പുരീം എന്ന് പറയുന്ന ഒരു ഉത്സവമുണ്ട് യഹൂദന്മാർക്കിടയിൽ. പുരീം എന്ന് പറയുന്ന ഉത്സവം, പുരീം എന്ന് പറയുന്ന ഉത്സവം നമുക്കറിയാം, എസ്തേറിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇറാനിൽ അകപ്പെട്ടുപോയ യഹൂദന്മാരെ എസ്തേർ രാജ്ഞിയുടെ ഇടപെട്ട് അവിടെ നിന്ന് രക്ഷിക്കുന്നതിന്റെ ഓർമ്മയ്ക്കാണ് പുരീം എന്ന് പറയുന്ന ഉത്സവം ആഘോഷിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പുരീം എന്ന് പറയുന്ന ഉത്സവത്തില് യഹൂദന്മാർ ഇറാൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, മുമ്പ് ഞങ്ങൾ യഹൂദന്മാരെ ഇറാനിൽ നിന്നും അന്ന് അഹശ്വേരോശ് രാജാവ് രക്ഷിച്ചതുപോലെ ഞങ്ങളോട് കരുണ കാണിച്ച ഇറാൻ ഞങ്ങൾക്ക് ആലയം പണിയുവാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു തരണമെന്ന് പുരീം എന്ന് പറയുന്ന ഉത്സവത്തിൽ യഹൂദന്മാർ ഒരുമിച്ച് ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു ആലയത്തിന്റെ പണിക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരിക്കുന്നു. അത് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് മാർപ്പാപ്പയ്ക്ക് അവരൊരു കത്തയച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഒരു കത്തയച്ചു. ആ കത്തിന്റെ ഉള്ളടക്കം ഇതായിരുന്നു: 70-കളിലെ തീത്തൂസ് കേസിന്റെ ആക്രമണത്തിൽ ഇറ്റലിയിലേക്ക് നിങ്ങൾ പിടിച്ചെടുത്തു കൊണ്ടുപോയ യെരുശലേം ദേവാലയത്തിലെ നിലവിളക്കുകളും വിശുദ്ധ ഉപകരണങ്ങളും ദയവായി നിങ്ങൾ തിരിച്ചു തരണം എന്നുള്ളതായിരുന്നു കത്തിന്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല പ്രിയദേമക്കളെ, അടുത്ത കാലത്ത് മറ്റൊരു സംഭവം ഉണ്ടായി. ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടും സെൻഗത്തിനും സംഘവും ചേർന്നിട്ട് ഒരു പുതിയ നാണയം പുറത്തിറക്കി. ആ നാണയം എന്ന് പറയുന്നത് 1/2 സെക്കൽ വെള്ളി നാണയമാണ്. യഹൂദന്മാരുടെ ആലയം മശിഹ വന്ന് പണിയുമ്പോൾ വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ 1/2 സെക്കൽ വെള്ളി വേണമെന്ന്, വെള്ളി നാണയം വേണമെന്ന് വ്യവസ്ഥയുണ്ട്. ആ 1/2 സെക്കൽ വെള്ളി നാണയം അവർ പുറത്തിറക്കിയപ്പോൾ അതിന്റെ 2 സൈഡിൽ 2 രാഷ്ട്ര നേതാക്കന്മാരുടെ ചിത്രമുണ്ട്. ഒരു ഭാഗത്ത് കോരേസ് രാജാവിന്റെ ചിത്രം, മറുഭാഗത്ത് അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിന്റെ ചിത്രം. 2 ചിത്രങ്ങളോടെ 1/2 സെക്കൽ വെള്ളി നാണയം അവർ വീണ്ടെടുപ്പ് ദ്രവ്യം പുറത്തിറക്കി. എന്തിനാണ് കോരേസിന്റെ ചിത്രം പുറത്തിറക്കിയത്? പണ്ട് സെരുബാബേലിന് ആലയം പണിയുവാൻ അനുവാദം കൊടുത്തത് കോരേസാണ്. 2 ട്രംപിന്റെ ചിത്രം എന്തുകൊണ്ട് അവർ ആലേഖനം ചെയ്തു? ഇസ്രായേലിന്റെ തലസ്ഥാനമായിട്ട് യെരുശലേമിനെ പരസ്യമായി പ്രഖ്യാപിക്കുവാൻ ധൈര്യം കാണിച്ച ലോക നേതാവാണ് ട്രംപ്. അതിന്റെ ആദരസൂചമായി യഹൂദന്മാർ ആലയത്തിലേക്ക് നിർമ്മിച്ചിരിക്കുന്ന 1/2 സെക്കൽ വെള്ളി നാണയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെയും കോരേസിന്റെയും ചിത്രം ആലേഖനം ചെയ്ത് പുറത്തിറക്കിയിരിക്കുകയാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമക്കളെ, ഇന്നത്തെ ലോകത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ സംശയലേശമെന്ന് നമുക്ക് വിലയിരുത്താം. നമ്മളൊരു അവസാന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. കാലങ്ങളും സമയങ്ങളും ഇനി അധികമില്ല. ഈ ലോകം ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകത്തില്ല. ഒരു അന്ത്യകാലത്ത് നമ്മൾ ജീവിക്കുന്നു. എന്ന് വെച്ചാൽ അന്ത്യകാലം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതുമായ സംഭവങ്ങളാണ് അന്ത്യകാലത്തിന്റെ അടയാളങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ലോകത്തിലേക്ക് നോക്കിക്കേ, ഇന്ന് വരെ എത്രയോ തലമുറകൾ പിന്നിട്ടു. മനുഷ്യന്റെ കണ്ണ് കണ്ടിട്ടില്ലാതെ കാത് കേട്ടിട്ടില്ലാത്ത എത്രയോ സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുകയാണ്. മാത്രമല്ല, ലോകത്തിലേക്ക് നോക്കിക്കേ, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ലോകമെന്ന് കുതിച്ചു പായുകയാണ് ചെയ്യുന്നത്. മനുഷ്യന്റെ ബുദ്ധി അവനെ ബഹിരാകാശത്ത് കൊണ്ടു ചെന്നെത്തിച്ചു. യന്ത്ര മനുഷ്യനിലേക്കും അവനെ കൊണ്ടു ചെന്നെത്തിച്ചു. പക്ഷെ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു: എത്ര കാലമായി ഈ കുതിപ്പ് തുടങ്ങിയിട്ട്? ലോകം ഇന്ന് വരെ ഉണ്ടായിട്ട് കഴിഞ്ഞ 50 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ലോകം കുതിക്കുവാൻ തുടങ്ങിയിട്ട്. ലോകം ഈ കഴിഞ്ഞ 50 വർഷം കൊണ്ട് അതിന്റെ എല്ലാ നിലയിലും അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരമമായ സത്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ശാസ്ത്രത്തിൽ ഇപ്രകാരം ഒരു സിദ്ധാന്തമുണ്ട്. ആ സിദ്ധാന്തം എന്ന് പറയുന്നത്, ലോകത്തിൽ ഏതൊരു സാധനവും ക്രമാതീതമായി വേഗത വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ, ഏതൊന്നിന്റെ വേഗത ക്രമാതീതമായി വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് തകരുമെന്നുള്ളത് ഉറപ്പാണ്. അത് ശാസ്ത്രത്തിന്റെ ഒരു തിയറിയാണ്. ഏതൊന്നിന്റെയും വേഗത ക്രമാതീതമായി വർദ്ധിച്ചാൽ അത് തകരും. ഇന്നത്തെ ലോകം അതിവേഗ
വേഗത്തിൽ കുതിക്കുകയാണ്. എന്തിനു വേണ്ടി? ആസന്നമായ ഒരു തകർച്ചയ്ക്ക് വേണ്ടി, ഒരു വിനാശത്തിന് വേണ്ടി ലോകം കുതിക്കുകയാണ്. ഇന്നത്തെ ലോകരാഷ്ട്രങ്ങളെ ഒന്ന് നോക്കിക്കേ, ലോകത്തെ പലതവണ ചുട്ടുകരിക്കുവാൻ കഴിവുള്ള ആണവ ശേഖരത്തിന്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ടാണ് ലോകരാഷ്ട്ര നേതാക്കന്മാർ സമാധാനം 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 എന്ന് വിളിച്ചു പറയുന്നത്. ഇന്ന് ഇറാൻ ഇസ്രായേലിനെതിരായിട്ട് ആണവ ഭീഷണി മുടക്കുന്നു, പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായിട്ട് ആണവ ഭീഷണി മുടക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകരാഷ്ട്രങ്ങൾ ലോകത്തെ ചുട്ടുകരിക്കുവാൻ ഭസ്മമാക്കി കളയുവാൻ കഴിവുള്ള ആണവായുധങ്ങൾ കൊണ്ടുവച്ചിട്ട് അതിന്റെ മുകളിൽ കയറിയിരുന്നു പറയുന്നു, നമുക്ക് സമാധാനം വേണം, നമുക്ക് സമാധാനം വേണം. പക്ഷെ ദൈവത്തിന്റെ തിരുവെടുത്ത് വിളിച്ചു പറഞ്ഞു, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ പെട്ടെന്ന് നാശം അനുഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവുന്നതുമല്ല ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ലോകത്തിൽ നടക്കുമ്പോൾ. എന്നെ കേൾക്കുന്ന ഭക്താ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഒരന്ത്യകാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെയും ഈറ്റ് നോവിന്റെ ആരംഭമാണ്. കർത്താവിന്റെ വരവിനോട് നമ്മൾ അടുത്തിരിക്കുകയാണ്. ആകാശത്തിന്റെ ശക്തികൾക്കൊക്കെയും ഇളക്കം തട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകത്തെ നിങ്ങളൊന്ന് നോക്കിക്കേ, ഒരു ഭാഗത്ത് വരൾച്ച കൊണ്ട് ലോകം നശിക്കുന്നു, മറുഭാഗത്ത് വെള്ളപ്പൊക്കം കൊണ്ട് ലോകം നശിക്കുന്നു, മറുഭാഗത്ത് ചുഴലിക്കൊടുങ്കാറ്റിനാൽ ലോകം നശിക്കുന്നു, മറ്റൊരു ഭാഗത്ത് ഹിമപാതത്താൽ ലോകം നശിക്കുന്നു, മറ്റൊരു ഭാഗത്ത് മേഘസ്ഫോടനത്താൽ ലോകം നശിക്കുന്നു, വേറൊരു ഭാഗത്ത് കാട്ടുതീയാൽ ലോകം നശിച്ചുകൊണ്ടിരിക്കുന്നു, വേറൊരു ഭാഗത്ത് സുനാമിയാൽ ലോകം നശിക്കുന്നു, വേറൊരു ഭാഗത്ത് ഭൂകമ്പങ്ങളാൽ ലോകം നശിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകൃതിയാഗമാനം തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ മാനവജാതിയുടെ ചരിത്രത്തോളം തന്നെ ചരിത്രമുണ്ട്. പ്രകൃതിക്ഷോഭങ്ങൾക്ക് മാനവജാതിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പ്രകൃതിക്ഷോഭങ്ങൾ. പക്ഷെ ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്, അതിന്റെ അളവും തീവ്രതയും ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ, പ്രകൃതിക്ഷോഭങ്ങളുടെ അളവും തീവ്രതയും ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ, ഭൂകമ്പങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ, ചുഴലിക്കൊടുങ്കാറ്റുകൾ ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ, ഉരുൾപൊട്ടലുകൾ ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ, മേഘസ്ഫോടനങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ, അത് യാദൃശ്ചികമാണെന്ന് ചിന്തിക്കരുത്. പ്രിയാടിയ മക്കളെ, കർത്താവിന്റെ വരവിനോട് നമ്മൾ അടുത്തുപോയി. കർത്താവ് പറഞ്ഞു, ആകാശത്തിന്റെ ശക്തികൾക്ക് ഇളക്കം സംഭവിക്കും. ലോകത്തിൽ അഹമാന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. പിശാചി ലോകത്ത് പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്ധകാരത്തിന്റെ ശക്തികൾ ലോകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമ്മൾ ഈ സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഉണർന്ന് പ്രാർത്ഥിച്ചേ മതിയാവത്തുള്ളൂ. പിശാചി ശക്തിയോടെ പ്രവർത്തിക്കുന്ന ഒരു അവസാന കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും എത്തി നിൽക്കുമ്പോൾ, ഇനി കാലങ്ങള് സമയങ്ങള് നമുക്ക് മുമ്പിൽ അധികമില്ല. അധാർമികത ലോകത്ത് കൊടികുത്തി വാടുന്ന ഒരവസ്ഥയിലാണ് ജീവിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ നാളിലും സംഭവിക്കും. ഈ സംസ്കാര സമ്പന്നരുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളക്കരയിലും പുരുഷൻ പുരുഷനെ വിവാഹം കഴിക്കുന്നു, സ്ത്രീ സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. സ്വവർഗ വിവാഹങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ പോലും നടക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, യാദൃശ്ചികമാണെന്ന് ചിന്തിക്കരുത്. 2004 നെതർലൻഡ് എന്ന് പറയുന്ന രാജ്യം ആദ്യമായി സ്വവർഗ വിവാഹത്തിന് അധികാരം കൊടുത്തുവെങ്കിൽ, അത് അധികാരം കൊടുക്കുന്ന 23rd രാഷ്ട്രമാണ് അമേരിക്ക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലും ഈ കേരളക്കരയിലും ഇന്ന് പുരുഷൻ പുരുഷനെ വിവാഹം കഴിക്കുന്നു, സ്വവർഗ വിവാഹത്തിലേക്ക് വന്നിരിക്കുകയാണ്. അയർലൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, കത്തോലിക്കൻ രാഷ്ട്രമാണ്. ഈ കത്തോലിക്ക രാഷ്ട്രമായ അയർലൻഡിൽ അവിടുത്തെ ജനങ്ങളുടെ ഹിതമറിയുവാൻ ഒരു ജനഹിത പരിശോധന നടത്തി. സ്വവർഗ വിവാഹം ആവശ്യമാണോ അല്ലയോ? അയർലൻഡ് എന്ന് പറയുന്ന കത്തോലിക്ക രാജ്യത്തിലെ 61.1% ജനങ്ങളും പറഞ്ഞു സ്വവർഗ വിവാഹം അനുവദിക്കണം എന്ന്. വെച്ചാൽ ലോത്തിന്റെ കാലഘട്ടത്തിലേക്ക് പോകണം. 2014 ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെ കാൻറ്റൻബറി ആർച്ച് ബിഷപ്പ് പരസ്യമായി അനുവാദം കൊടുത്തു സ്വവർഗ വിവാഹം നടത്തി കൊടുക്കുവാൻ. ആകയാൽ എന്ന് കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു അവസാന കാലത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരു അന്തിമ സമയത്തെത്തി. ഒരു നിമിഷം ഈ ദൈവത്തിന്റെ ആലോചന ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ, നമ്മുടെ മനസാക്ഷിക്ക് നേരെ വിരൽ ചൂണ്ട് നമുക്ക് ചോദിക്കാം, ഇന്ന് രാത്രി കർത്താവിന്റെ വരവ് സംഭവിച്ചാൽ നമ്മുടെ ആത്മാവിന്റെ നിത്യത എവിടെ കഴിക്കും? ദൈവപുത്രന്മാരായി മാറ്റപ്പെട്ടിട്ടുണ്ടോ? കർത്താവിന്റെ വരവ് എടുക്കപ്പെടുവാനുള്ള യോഗ്യത നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചിട്ടുണ്ടോ? മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? പാപങ്ങളോട് വിട പറഞ്ഞിട്ടുണ്ടോ? വീണ്ടെടുപ്പ് സ്വായത്തമാക്കിയിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ദൈവവൈദലേ, വേർപാടിന്റെ ജീവിതം അനുഷ്ഠിക്കുന്നുണ്ടോ? ദൈവവൈദലേ, വിശ്വാസ സ്നാനം സ്വീകരിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ? വിശുദ്ധിയോടും വേർപാടോടും കൂടെ ജീവിക്കുന്നു.
ചെയ്യുന്നുണ്ടോ? ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ ഒന്നടയ്ക്കാം. ദൈവസ്വം നമ്മുടെ ജീവിതത്തെ ആഴമായി നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഞാനും നിങ്ങളും ഇന്ന് എവിടെ വന്നെത്തി നിൽക്കുകയാകുന്നു? ഒരവസാന കാലത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. തിരുവിളിച്ചു വിളിച്ചു പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കടുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ഇന്ന് രാത്രി കർത്താവിന്റെ വരവിൽ ആകാശമേഘങ്ങളെ താണ്ടി എന്റെ യേശുവിനെ എതിരേൽക്കുവാൻ ഞാൻ കടന്നുപോകും എന്ന് പ്രത്യാശിക്കുന്ന ദൈവമക്കൾ, യഹോവയെ കാത്തിരിക്കുന്ന ദൈവമക്കൾ, ദൈവശക്തിയെ പുതുക്കി നമുക്ക് മടങ്ങി പോകണം. ഒരു പുതിയ അഭിഷേകത്തോടെ മടങ്ങി പോകണം. ഉണർന്നിരിക്കുന്നവർ കർത്താവിനെ കാണുവാനിടയായി തീരും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ കർത്താവിനെ കാണുവാനിടയായി തീരും. പ്രിയ ദൈവമക്കളെ, ആ ഒരു കെണി പോലെ നിന്റെ ജീവിതത്തിൽ വന്ന് ഭവിക്കരുത്. അന്ധകാര ഭൂമിയെയും കൂരിട്ട് ജാടികളെയും മൂടുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇതാ കർത്താവിന്റെ വരവെടുത്തുപോയി, ഉയർപ്പിന്റെ ശോഭന പ്രഭാതം എടുത്തുപോയി. കാഹളനാഥം മുഴങ്ങാറായി നമ്മുടെ ജീവിതത്തെ നമുക്ക് ഒരുക്കി കൊടുക്കാം. എല്ലാ ദൈവമക്കളും മുഴങ്ങാലുകളിരുന്നാട്ട്, കണ്ണുകളെ അടച്ചാട്ട്, ഒരു നിമിഷം ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാട്ടെ. ലോകത്തിന്റെ അവസ്ഥ കണ്ടുകഴിഞ്ഞല്ലോ. എതിർ ക്രിസ്തു വരാറായി, രാജ്യത്വം ായി ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ ലോകത്തെ ഭരിക്കാറായി. അതിനു മുമ്പ് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം, രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ പുത്രന്മാ, ഈ ലോകത്തിൽ നിന്ന് പറന്നുപോകും. അവർ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലും, അവർ തേജസ്സിന്റെ ഉടയാടുകൾ ധരിക്കും. നമ്മുടെ കർത്താവിനെ കാണാറായി, നമ്മുടെ പ്രത്യാശ യേശു വരാറായി, രക്ഷയുടെ വാതിലടയാറായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവ് യേശു ക്രിസ്തു വിളിച്ചു, ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. കൂലിയും പ്രതിഫലവുമായി യേശു വരുന്നു. രക്ഷയുടെ വാതിലുകൾ അടയാറായി. യഹോവ പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. ദൈവത്തിന്റെ ന്യായവിധി ലോഹത്തിലേക്ക് ഇറങ്ങി. കൃപയുടെ വാതിലുകൾ അടയും മുമ്പേ, ദൈവത്തിന്റെ ന്യായവിധി ലോഹത്തിലേക്ക് ഇറങ്ങി വരും മുമ്പേ, ദൈവസ്വം നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. എല്ലാ ദൈവമക്കളും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, നിന്റെ വരവ് എനിക്ക് കെണിയായി തീരണത്, ആ ദിവസത്തിൽ ഞാൻ നഷ്ടപ്പെട്ടു പോകുവാനിടയായി തീരണത്, പിശാചന്റെ കയ്യിൽ ഞാൻ അകപ്പെട്ടു പോകരുത്, എതിർ ക്രിസ്തുവിന്റെ രാജ്യത്വത്തിൽ ഞാൻ അകപ്പെട്ടു പോകരുത്. കർത്താവേ, നിന്റെ വരവിൽ കാണപ്പെടുവാനെന്നെ സഹായിക്കണമേ. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ അത് ആഗ്രഹിക്കണം. നമുക്ക് എല്ലാവർക്കും ദൈവസ്വം താഴ്ത്തിക്കൊടുത്ത് ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് വായി തുറന്നു പ്രാർത്ഥിച്ചാട്ടെ. ഈ നിമിഷത്തെ പ്രാർത്ഥനയ്ക്ക് വളരെ ഫലം ചെയ്യുവാൻ സാധിക്കും. ദൈവം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും. അവൻ നിന്റെ പാപത്തിന്റെ കറകളെ കഴുകിക്കളയും. അവന്റെ വീണ്ടെടുപ്പ് നിന്നിൽ ആരംഭിക്കുവാനിടയായി തീരും. ദൈവത്തിന്റെ കരം നിന്നെ തൊടും. ഒരു പുതിയ അഭിഷേകം നിന്റെ മേൽ കടന്നു വരും. നിന്നെ പിടിച്ചിരിക്കുന്ന സാത്താന്റെ കെട്ടുകൾ അടിഞ്ഞു പോകും. ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. ഇന്ന് രാത്രി സ്വതന്ത്രരായി മടങ്ങിപ്പോയാട്ട്. സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവ് നിന്നിൽ വ്യാപരിക്കട്ടെ. പരമേശു രാജന്റെ മണവാട്ടിയാകുവാൻ ക്ഷണിക്കപ്പെട്ടവരെ ഉണർന്നിടണേ നിങ്ങൾ. പരമേശു രാജന്റെ മണവാട്ടിയാകുവാൻ ക്ഷണിക്കപ്പെട്ടവരെ ഉണർന്നിടണേ നിങ്ങൾ. നിനയാത്ത നേരത്തിൽ വരുന്നൊരു പ്രിയരെ എതിരേൽക്കുവാൻ സദാ ഉണർവോടി വരുവാനുള്ളത്.